വിദേശ പഠനവും ജോലിയും ആഗ്രഹിക്കുന്നവർക്കായി കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റഡി എബ്രോഡ് എക്സ്പോ മൂവാറ്റുപുഴ സംഘടിപ്പിച്ചു. മേള ഓഡിറ്റോറിയത്തിൽ നടന്ന എക്സ്പോയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. വിദേശത്ത് പഠനവും ജോലിയും ആഗ്രഹിക്കുന്നവർക്കായി കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റഡി എബ്രോഡ് എക്സ്പോ മൂവാറ്റുപുഴ സംഘടിപ്പിച്ചു. മേള ഓഡിറ്റോറിയത്തിൽ നടന്ന എക്സ്പോയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. വിദേശ രാജ്യങ്ങളിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോഴ്സുകൾ, തൊഴിലവസരങ്ങൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സമഗ്രമായ അറിവ് പകരുകയാണ് സ്റ്റഡി എബ്രോഡ് എക്സ്പോയുടെ ലക്ഷ്യം. കാനഡ, US, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ഉന്നത പഠനാവസരങ്ങൾക്ക് വിശ്വസ്തമായ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭ്യമാക്കുന്ന എക്സ്പോയിൽ ഈ രംഗത്ത് 20 യൂണിവേഴ്സിറ്റികളും പ്രമുഖ സ്ഥാപനങ്ങളും പങ്കാളികളായിരുന്നു. വിദേശ വിദ്യാഭ്യാസ മേഖലയിലെ അന്താരാഷ്ട്ര വിദഗ്ധരുമായുള്ള ആശയവിനിമയത്തിനും എക്സ്പോയിൽ അവസരമൊരുക്കി. +2, ബിരുദം, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ദീപിക ദിനപത്രമാണ് സ്റ്റഡി എബ്രോഡ് എക്സ്പോ ഒരുക്കിയത്. മാത്യു കുഴൽനാടൻ MLA എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ പോകുമ്പോൾ ഒരു ക്ലാരിറ്റിയോട് കൂടി അല്ലാതെ വിദേശ വിദ്യാഭ്യാസത്തിന് പോകരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം ആലോചിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം, നമ്മൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു തോട്ട്സ് എന്താണ്? നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണം, നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു മേഖലയിൽ ജോലി ചെയ്യാൻ കഴിയണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തേണ്ട ഒരു മിനിമം റിസർച്ച് ഉണ്ട്. ദാറ്റ് യു ഷുഡ് നോട്ട് ഔട്ട്സോഴ്സ് ടു എനി വൺ. മറ്റാരെങ്കിലും പറയുന്നത് കേട്ട് മാത്രം നമ്മൾ ഡ്രൈവ് ചെയ്യപ്പെടരുത്. യു ഷുഡ് ഹാവ് എൻ ഐഡിയ. വിദ്യാഭ്യാസ രംഗത്തെ മാതൃകാപരമായ സേവനങ്ങൾക്ക് വാഴക്കുളം കാർമൽ CMA പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിജൻ പോൾ ഊന്നുകല്ലേലിനെ ചടങ്ങിൽ ആദരിച്ചു. രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ ബെന്നി മുണ്ടനാട്ട് അധ്യക്ഷത വഹിച്ചു. എക്സ്പോയിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.